वी कैन राइट ए वेक्टर ए एस एक्स आई कैप प्लस ए वाई जे कैप प्लस ए जेड के कैप അങ്ങനെ എഴുതി കൂടേ ഒരു വെക്ടർ എനെ Yes, sir. യെസ് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളോട് ചോദിക്കുകയാണ് എല്ല സാറേ ഈ വെക്ടറിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ് ഈ വെക്ടറിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണെന്ന് ഒരാൾ ചോദിക്കുകയാണ് വെച്ചാൽ ഇഫ് സംബഡി ഈസ് ആസ്കിംഗ് അസ് വാട്ട് ഇസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഫോർ ദിസ് വെക്ടർ ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതിക്കോ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ വെക്ടർ ഇൻ റെക്ടാംഗുലർ ഫോം എഴുതുക ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ വെക്ടർ ഇൻ റെക്ടാംഗുലർ ഫോം എഴുതിയോ എഴുതിയോ എഴുതി കുട്ടികളെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ വെക്ടർ ഇൻ റെക്ടാംഗുലർ ഫോം എന്നിട്ട് ഇതാണ് എ എന്നുള്ള വെക്ടർ എങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ കാണാമോ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം അല്ലെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വെക്ടറിന്റെ പേര് ഒരു വെക്ടറിനെ അങ്ങോട്ട് പറഞ്ഞു എ ഈക്വൽ ടു എന്തെങ്കിലും പറയും എന്ത് ഐ ക്യാപ് പ്ലസ് എന്ത് ജെ ക്യാപ് പ്ലസ് എന്ത് കെ ക്യാപ് ആണ് പറയും ഇങ്ങനെയാണ് ചോദിച്ചോ ഇതാണ് എ എങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 square which is 9 plus 5 square which is 25 plus 6 square എന്ന് പറയുന്നത് 36 അങ്ങനെയാണെങ്കിൽ root of 9 plus 25 plus 36 എത്രയാ 70 70 ആണോ yes sir 70 ആയിരിക്കും ഇതിന്റെ ആൻസർ അതായത് റൂട്ട് ഓഫ് 70 ആയിരിക്കും ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ലെ ക്ലിയർ ആണോ ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് ബി എന്ന് പറയുന്നത് 4i മൈനസ് 3j ആണെന്ന് കരുത് അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്രയാ കണ്ടുപിടി ബി എന്ന് പറയുന്നത് 4i മൈനസ് 3j ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഫൈവ് അല്ലേ അതായത് റൂട്ട് ഓഫ് എന്ത് കിട്ടും എന്ന് പറയുന്നത് 16 മൈനസ് 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണെങ്കിൽ അതിന് ആൻസർ എന്താ കിട്ടുക പ്ലസ് നയൻ തന്നെ അപ്പൊ റൂട്ട് ഓഫ് 25 ആണ് റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് ശരിയാണ് എത്രയാ അപ്പൊ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാ 5 ആണല്ലേ ആണോ 4i മൈനസ് 3j എന്ന് പറയുന്ന വെക്ടറിന്റെ ന്യൂമറിക്കൽ വാല്യൂ 5 അല്ലേ ആണോ ഇനി സി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട് അത് മൈനസ് 3i മൈനസ് 4k ആണ് കുട്ടികളെ ആർ യു ഏബിൾ ടു ഹിയർ മീ യെസ് സർ എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്റെ സ്ക്രീനാ
മൈനസ് ഫോർ ഇപ്പോൾ റെഡി മൈനസ് ഫോർ കെ ക്യാപ് ആണ് അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എന്താണ് അതും റൂട്ട് ഓഫ് 25 തന്നെയാണ് കിട്ടുക അത് 5 തന്നെ അല്ലേ കിട്ടുക ആണോ ഇനി ഞാൻ വെറുതെ ചോദിക്കട്ടെ ബി എന്ന് പറയുന്ന വെക്ടറും സി എന്ന് പറയുന്ന വെക്ടറും ഒന്നാണോ അത് രണ്ടും ഒന്നൊന്നല്ല അതിന്റെ ലെങ്ത് രണ്ടും സെയിം ആണ് അല്ലേ അല്ലേ ബി എന്ന് പറയുന്ന വെക്ടർ ഒരു ദിശയിലാണെങ്കിൽ സി എന്ന് പറയുന്ന വെക്ടർ വേറെ ഏതോ ഒരു ദിശയിലായിരിക്കും ഇഫ് ബി ഇസ് ഇൻ വൺ ഡയറക്ഷൻ സി വിൽ ബി സം അതർ ഡയറക്ഷൻ ബട്ട് ബി ആൻഡ് സി ആർ ഹാവിംഗ് സെയിം ലെങ്ത് ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ എഴുതുക ഫോർമുല ഫോർ ഫൈൻഡിങ് യൂണിറ്റ് വെക്റ്റർ ഫോർമുല ഫോർ ഫൈൻഡിങ് യൂണിറ്റ് വെക്റ്റർ അടുത്തതായിട്ട് എഴുതേണ്ടത് ഫോർമുല ഫോർ ഫൈൻഡിങ് യൂണിറ്റ് വെക്റ്റർ യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതിയോ If you have written formula for finding unit vector, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറയേണ്ടത് യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ ചോദിച്ചത് ആണോ അതെ യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചോദിച്ചതെങ്കിൽ നമ്മള് യൂണിറ്റ് വെക്ടർ ഓഫ് എ ക്യാപ് എന്നല്ലേ ഡിനോട്ട് ചെയ്യ ആണോ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ദിസ് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണുന്നുണ്ടോ അപ്പൊ യൂണിറ്റ് വെക്ടർ ഓഫ് എ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം വെക്ടർ എനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് സാറേ അങ്ങനെയാണെങ്കിൽ സാറ് ഇതാ ഈ ചോദ്യത്തിൽ നിന്ന് യൂണിറ്റ് വെക്ടർ ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാം എങ്ങനെ എങ്ങനെ വെച്ചാൽ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ശരിയല്ലേ സോ എന്താണ് ഈ വെക്ടറെ വെക്ടറെ എന്ന് പറയുന്നത് 3i ക്യാപ് പ്ലസ് 5j ക്യാപ് പ്ലസ് 6k ക്യാപ് ഇതല്ലേ വെക്ടറെ ആണോ അത് ഡിവൈഡഡ് ബൈ എന്ത് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണേ അത് ഡിവൈഡഡ് ബൈ എന്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ലെ മോഡുലസ് ഓഫ് എ എത്രയാ റൂട്ട് 70 ശരിയല്ലേ അപ്പൊ എന്നോട് ചോദിക്കുകയാണ് സാറെ എങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ ഓഫ് ബി എന്താണ് യൂണിറ്റ് വെക്ടർ ഓഫ് ബിനെ നമുക്ക് ബി ക്യാപ് എന്ന് എഴുതിക്കൂടെ അതെന്തായിരിക്കും വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിരിക്കും അല്ലെ വെക്ടർ ബി എന്താ വെക്ടർ ബി എന്ന് പറയുന്നത് 4i ക്യാപ് മൈനസ് 3j ക്യാപ് ശരിയാണോ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്ന എത്രയാ 5 അല്ലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി 5 എന്ന് കിട്ടിയില്ലേ കിട്ടിയിട്ടുണ്ടോ അതിന് നമുക്ക് കഷ്ണം മുറിച്ചിട്ട് 4/5i ക്യാപ് മൈനസ് 3/5j ക്യാപ് എന്ന് എഴുതുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ Can we write like this also? 4/5i ക്യാപ് മൈനസ് 3/5j ക്യാപ് Yes or no? എഴുതിക്കൂടെ Yes. അപ്പോൾ this is how we are finding out the unit vector of B. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ യൂണിറ്റ് വെക്ടർ ഓഫ് സി പറ സി ക്യാപ് എന്തായിരിക്കും ഫൈനൽ ആൻസർ പറഞ്ഞാൽ അതായത് മൈനസ് 4/5j ക്യാപ് മനസ്സിലാവുന്നുണ്ടോ ആ കെ ക്യാപ് ആണ് അപ്പോൾ
ഫോർ ബൈ ഫൈവ് കെ ക്യാപ്. കാര്യം മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതാണ് നമ്മള് എന്ത് കണ്ടുപിടിക്കുന്ന രീതി, യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കുന്ന രീതി. ഇസ് ഇറ്റ് ഓൾസോ ക്ലിയർ ടു യു ഓൾ ഓഫ് യു? Yes, sir. Yes, sir. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യ്, മനസ്സിലാവാത്ത ആളുകൾ നോ എന്ന് ടൈപ്പ് ചെയ്യ്. ഞാനിവിടെ എന്താ നോക്കുന്നത്, യെസ് എന്ന് ടൈപ്പ് ചെയ്ത് എത്ര ആളുണ്ട് എന്നുള്ളത് മാത്രമല്ല ഞാൻ നോക്കുന്നത്. കുറെ ആളുകൾ നോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം എന്നുള്ളതും കൂടി മനസ്സിലാക്കാനാണ്. അപ്പോൾ കോൺവെർസേഷനിൽ പങ്കെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നോന്ന് ടൈപ്പ് ചെയ്യാനല്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ നോന്ന് ടൈപ്പ് ചെയ്യ്. നോന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സാർ ഒന്നുകൂടി പറഞ്ഞു തരുമോ? അങ്ങനൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ചോദിക്കാറില്ലേ, അതേപോലെ തന്നെ ഒക്കെ ചോദിക്കുക, നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കുന്ന രീതിയും മനസ്സിലായി. ഇനി എഡിഷൻ ഓഫ് വെക്ടേഴ്സിൽ ട്രയാങ്കുലർ മെത്തേഡ്, പാരലലോഗ്രാം മെത്തേഡ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ? ഇല്ല. അപ്പൊ അടുത്ത ഒരു ഹെഡിങ് എഴുതുക, ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ എഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ എഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ എഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ്, അതില് സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക ട്രയാങ്കുലർ മെത്തേഡ്. ട്രയാങ്കുലർ മെത്തേഡ് എഴുതിയോ? ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ എഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ്, അതിന് താഴെ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക ട്രയാങ്കുലർ മെത്തേഡ്. എഴുതിയില്ലേ? എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ട്രയാങ്കുലർ മെത്തേഡ് എന്താന്നുള്ളത് പറയണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ഈ പരിപാടി, നമ്മള് ചിത്രം വരച്ചിട്ടാണ് വെക്ടറിനെ കാണിക്കുന്നതെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് ഇസ് അവർ വെക്ടർ എ, ഇതാണ് നമ്മളുടെ വെക്ടർ എ. അതേപോലെ ഇഫ് ദിസ് ഇസ് അവർ, ഇഫ് ദിസ് ഇസ് അവർ വെക്ടർ ബി, ഇതാണ് നമ്മളുടെ വെക്ടർ ബി എങ്കിൽ, ഈ എനെയും ബിനെയും കൂടി ആഡ് ചെയ്യുമ്പം ഉള്ള ആൻസർ ഏത് ഡയറക്ഷനിൽ എത്ര വലുപ്പമുള്ള വെക്ടർ ആയിരിക്കും, അതിനെ ചിത്രം വരച്ചിട്ട് തന്നെ കാണിക്കണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് മെത്തേഡ്? എന്ത് മെത്തേഡ്? ആ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ട്രയാങ്കുലർ മെത്തേഡ്. സോ ടു സ്പീക്ക് അബൌട്ട് ട്രയാങ്കുലർ മെത്തേഡ്, നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കുലർ മെത്തേഡിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആദ്യത്തെ വെക്ടറിനെയും രണ്ടാമത്തെ വെക്ടറിന്റെയും ഹെഡും ടെയിലും ഒക്കെ മനസ്സിലാക്കണം. എ എന്ന് പറയുന്ന വെക്ടർ കാണില്ലേ? എന്നറിയുന്ന വെക്ടറിന്റെ ഈ ഭാഗം എയുടെ ടെയിലാണ്, ഈ ഭാഗം എയുടെ ഹെഡ്. ആർ യു ഏബിൾ ടു സീ ദിസ്? അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ഈ ഭാഗം ബിയുടെ ഹെഡും ഈ ഭാഗം ബിയുടെ എന്തുമായിരിക്കും? ടെയിലുമായിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മള് ട്രയാങ്കുലർ മെത്തേഡിന്റെ റൂൾ ആദ്യം എഴുതി വെച്ചോ. ഫോർ ആഡിങ് ടു വെക്ടേഴ്സ്, ട്രയാങ്കുലർ മെത്തേഡിന്റെ താഴെ അതിന്റെ റൂൾ എഴുതിക്കോ. ഫോർ ആഡിങ് ടു വെക്ടേഴ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, for adding two vectors without changing the magnitude and direction, head of the first vector is
head of the first vector is allowed to coincide with head of the first vector is allowed to coincide with tail of the second head of the first vector is allowed to coincide with tail of the second without changing magnitude and direction. Sir, allowed to coincide in head of the first vector is allowed to coincide with tail of the second without changing the magnitude and direction. Without changing the magnitude and direction. Ready? Then the third side of the triangle, then the third side of the triangle that it forms, then the third side of the triangle that it forms in opposite order, then the third side of the triangle that it forms in opposite order will represent its sum. Third side of the triangle in opposite order will represent its sum. Third side of the triangle in opposite order will represent its sum. Idiyo. Sir. Yes. Third side of the triangle in opposite order will represent its sum. എന്താണ് ഇതിനോട് ഉദ്ദേശിച്ചത്? നമുക്ക് നോക്കാം. ഈ കാര്യം എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എ എന്ന് പറയുന്ന വെക്ടർ കാണില്ലേ? ആർ യു ഏബിൾ ടു സീ ദ വെക്ടർ എ? അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ വെറുതെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് ഇവിടെ ഈ റൂളിനെ എങ്ങനെ ഉപയോഗിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടിട്ട്. കാണില്ലേ, ഇത് എയുടെ അതേ വലുപ്പം അതേ ഡയറക്ഷൻ തന്നെയല്ലേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ ഇതാ കുറച്ച് ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് എയുടെ ഹെഡിനോട് ബിയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യിക്കണം. എയുടെ എയുടെ ഹെഡിനോട് ബിയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന വെക്ടറിന്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. റെഡ് കളറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്ന വെക്ടറിന്റെയും നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ക്രിയേറ്റ് ചെയ്തു. കാണുന്നുണ്ടോ? എന്നിട്ട് നമ്മള് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റാതെ ഇതിനടുത്ത് ഇവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല. Without changing the magnitude and direction, I am just coinciding the, look over here, I am coinciding the head of A with the tail of B. Head of A with the tail of B. അല്ലേ, നോക്കി നോക്ക്, അങ്ങനെയല്ലേ ചെയ്തത്? ആണോ? Yes. എന്നിട്ട് നമ്മളുടെ ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആയിരിക്കും നമ്മളുടെ എന്ത്, എ പ്ലസ് ബി എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇത് എയും ഇത് ബിയുമാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് തേർഡ് സൈഡ്. പക്ഷെ അതൊരു വെക്ടർ അല്ലേ, അതൊരു വെക്ടർ ആണ്, അതിനൊരു ഡയറക്ഷൻ വേണ്ടേ? വേണ്ടേ. അപ്പം തേർഡ് സൈഡ് ഓഫ് എ വെക്ടർ, നമ്മളെ ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാല് ഫസ്റ്റ് വെക്ടറിന്റെ ടെയിൽ കാണുന്നില്ലേ, കാണുന്നുണ്ടോ? ആ ഫസ്റ്റ് വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ലാസ്റ്റ് വെക്ടറിന്റെ ഹെഡിലേക്കാണ് നമ്മള് ആ ഒരു സമ്മിനെ വരയ്ക്കേണ്ടത്. എവിടെ നിന്ന് എവിടേക്ക്? ഫസ്റ്റ് വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ലാസ്റ്റ് വെക്ടറിന്റെ ഹെഡിലേക്ക്. കാണുന്നുണ്ടോ?
അപ്പൊ ഇതായിരിക്കും വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ആർ യു ഏബിൾ ടു സീ ദിസ്? യെസ് സർ. യെസ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി കിട്ടുക. അപ്പൊ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബിയുടെ ഡയറക്ഷനും നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ്, സാറ് ഇതിപ്പോ എ പ്ലസ് ബി അല്ലേ? അതെ, ഇതിപ്പോ എ പ്ലസ് ബി ആണ്. സാറ് ബി പ്ലസ് എ ചെയ്ത് കാണിച്ചു തരുവാണ്. എന്ത് കാണിച്ചു തരാൻ? ബി പ്ലസ് എ ചെയ്ത് കാണിച്ചു തരാനാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം അല്ലെ, ബി പ്ലസ് എനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും, ബി പ്ലസ് എനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ബിയുടെ ഒരു കോപ്പി എടുക്കും. കാണില്ലേ? കണ്ടോ? ബീനെ നമ്മളൊരു കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെച്ചു. ആയിക്കോട്ടെ. ഇനി ബി പ്ലസ് എ ആണ് ചെയ്യേണ്ടതെങ്കിൽ ബിയുടെ ഹെഡിനോട് ആരുടെ ടെയില് കോയിൻസൈഡ് ചെയ്യണം? എയുടെ ടെയില് കോയിൻസൈഡ് ചെയ്യണം അല്ലേ? ആണോ? അപ്പൊ ബിയുടെ ഹെഡിനോട് എയുടെ ടെയില് കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെ ഒരു കോപ്പീനെ എടുത്തിട്ട് ഞാൻ നേരെ ദാ ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ ബിയുടെ ഹെഡിനോട് എയുടെ ടെയിൽ തന്നെയല്ലേ കോയിൻസൈഡ് ചെയ്ത്? ആണോ? ശരിയല്ലേ? യെസ്. അപ്പം ഇതാണ് നമ്മളുടെ വെക്ടർ ബി, ഇതാണ് നമ്മളുടെ വെക്ടർ എ. അപ്പൊ ബി പ്ലസ് എ ചെയ്തു, അതിന്റെ ആൻസർ എങ്ങനെ ഉണ്ടാവും? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. എവിടുന്ന് എവിടേക്കാ വരയ്ക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ഏറ്റവും അവസാനത്തെ വെക്ടറിന്റെ ഹെഡിലേക്ക് അല്ലേ? ആണോ? ശരിയല്ലേ? യെസ്. അപ്പം ഇതായിരിക്കും നമ്മളുടെ ആര്? ബി പ്ലസ് എ അല്ലേ? ക്ലിയർ ആണോ? യെസ് സർ. ഇനി നമ്മൾ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഈ ബി പ്ലസ് എനല്ലേ, ബി പ്ലസ് എനെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കി നോക്ക്, അത് എ പ്ലസ് ബിക്ക് സെയിം തന്നെയല്ലേ? ആണോ? ബി പ്ലസ് എയും എ പ്ലസ് ബിയും ഒന്ന് തന്നെയല്ലേ? നോക്കി നോക്ക്, ശരിയല്ലേ? യെസ്. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പം എ പ്ലസ് ബി ചെയ്യുകയാണെങ്കിലും ബി പ്ലസ് എ ചെയ്യുകയാണെങ്കിലും ഒക്കെ ആൻസർ ഒന്ന് തന്നെയല്ലേ കിട്ടാ? ആണോ? യെസ് സർ. നമുക്ക് വേറൊരു കാര്യവും മനസ്സിലായി, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ എന്നുള്ളതും മനസ്സിലായി. മനസ്സിലായില്ലേ? യെസ് ഓർ നോ? യെസ് സർ. ഇനി നിങ്ങള് നിങ്ങളുടെ മൊബൈൽ ഫോണോ അതോ കമ്പ്യൂട്ടറിലെ ലാപ്ടോപ്പാണോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഒരു വെക്ടറിനെ ഏറ്റവും വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇതില് നിങ്ങൾക്ക് ചിലപ്പം വരയ്ക്കാനൊക്കെ പറ്റാറില്ലേ സ്ക്രീനില്? ഒരു വെക്ടറിനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്ക്. പറ്റുമോ? ആ, ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന സ്ക്രീനില്. ഇല്ല സർ, അതിനുള്ള ഓപ്ഷൻ എനേബിൾ എനേബിൾ അല്ല അല്ലേ. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സി എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നിങ്ങൾ നിങ്ങൾക്ക് പറയുന്ന മാതിരി വരയ്ക്കാം അല്ലെ. ഇനിയിപ്പം ഇതിനെ മനസ്സിലാവണമെങ്കിൽ എയും ബിയും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വരയ്ക്കാം. എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഇത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പൊ നിങ്ങൾ പറഞ്ഞോ ഏത് ഡയറക്ഷനിലാണ് എ എന്ന് പറയുന്ന വെക്ടർ വേണ്ടത്? നോർത്തിലേക്കാണോ, ഈസ്റ്റിലേക്കാണോ, സൗത്തിലേക്കാണോ, വെസ്റ്റിലേക്കാണോ, നോർത്ത് ഈസ്റ്റ് ആണോ, സൗത്ത് ഈസ്റ്റ് ആണോ, സൗത്ത് വെസ്റ്റ് ആണോ, എന്ത് വേണേ പറഞ്ഞോ. എങ്ങനെയാ വരയ്ക്കണ്ടേ? ഏനെ നോർത്ത് ഈസ്റ്റിലേക്ക്. നോർത്ത് ഈസ്റ്റിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന വെക്ടർ. ആയിക്കോട്ടെ. ഇനി ബീനെ വരയ്ക്കേണ്ടത് എനേക്കാൾ വലുപ്പം കൂട്ടിയിട്ടാണോ കുറച്ചിട്ടാണോ, ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് വെസ്റ്റിലേക്കാണ് എനേക്കാൾ വലുപ്പം കൂട്ടിയിട്ട് അല്ലെ. ഓക്കെ, അപ്പം ഇതാണ് ബി. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന ഒരു വെക്ടർ. സി എന്ന് പറയുന്ന വെക്ടറിനെ നിങ്ങൾ പറയുന്ന പോലെ വരയ്ക്കാം. വലിപ്പം കുറച്ചിട്ടായിക്കോട്ടെ, കാരണം നമ്മളെ ഈ ഇതിൽ കൊള്ളണ്ടേ സ്ക്രീനില്. എ പ്ലസ് ബി പ്ലസ് സി ഒക്കെ എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? സൗത്തിലേക്കാണോ? ഓക്കെ, അപ്പം സൗത്തിലേക്ക് നമ്മള് സി എന്ന് പറയുന്ന ഒരു വെക്ടറും വരച്ചു. സോ നൗ വി ആർ ഹാവിംഗ് എ ബി ആൻഡ് സി.
കാണുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, സാറിപ്പം ഞങ്ങളെ പഠിപ്പിച്ചത് രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യുന്നല്ലേ, അതെ. ഇനി ഇവിടെ മൂന്ന് വെക്ടർ ഇല്ലേ ഉണ്ട്, ഈ മൂന്ന് വെക്ടറിനെ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരിക? അതായത് ഒരു കുട്ടി ചോദിക്കുകയാണ്, സാർ ക്യാൻ യു ടീച്ച് അസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ പ്ലസ് വെക്ടർ സി. ബി പ്ലസ് എ പ്ലസ് സി കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതിനോട്. അപ്പൊ ഞാൻ പറയും, അതിന് മോർ ദാൻ ടു വെക്ടേഴ്സ് അല്ലേ ആഡ് ചെയ്യേണ്ടത്, ആണോ? ട്രയാങ്കുലർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ അല്ലേ ആഡ് ചെയ്യാൻ പറ്റാ, അല്ലേ? യെസ്. മോർ ദാൻ ത്രീ വെക്ടേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രയാങ്കുലർ മെത്തേഡിന്റെ ചെറിയൊരു എക്സ്റ്റെൻഷൻ ആണ് യൂസ് ചെയ്യാം. അതിന് നമ്മൾ പോളിഗൺ മെത്തേഡ് എന്ന് വിളിക്കും. എന്ത് മെത്തേഡ് എന്ന് വിളിക്കാം? പോളിഗൺ മെത്തേഡ്. അതായത് ട്രയാങ്കുലർ മെത്തേഡ് പോലെ തന്നെ ഒന്നാമത്തെ വെക്ടറിന്റെ ഹെഡിന്റെ കൂടെ രണ്ടാമത്തെ വെക്ടറിന്റെ ടെയില് കോയിൻസൈഡ് ചെയ്യിക്കും. എന്നിട്ട് മൂന്നാമത്തെ വെക്ടറിനെ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ വെക്ടറിന്റെ ഹെഡിന്റെ കൂടെ മൂന്നാമത്തെ വെക്ടറിന്റെ ടെയില് കോയിൻസൈഡ് ചെയ്യാം. നമുക്ക് ഇത് ചെയ്തു നോക്കാം. ഷാൽ വി ട്രൈ ഇറ്റ്? യെസ് സർ. അപ്പൊ ഈ കാര്യങ്ങളെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എ ബി സി എന്ന് പറയുന്ന മൂന്ന് വെക്ടർ കാണുന്നുണ്ട് അല്ലേ. ഇനി ആദ്യം തന്നെ ബി പ്ലസ് എ പ്ലസ് സി ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ബിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കി, ബിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കട്ടെ. അപ്പം ലെറ്റ് ദിസ് ബി അവർ കോപ്പി ഓഫ് ബി, കാണുന്നുണ്ടല്ലോ ഇല്ലേ. അയാളെ നമ്മൾക്ക് ഇവിടെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വരച്ചു, കണ്ടു. ഇനി ബിയുടെ കൂടെ ആരെ ആഡ് ചെയ്യണം? ബിയുടെ കൂടെ ആരെ ആഡ് ചെയ്യണം? അപ്പൊ എയുടെ ഒരു കോപ്പീനെ ഞാൻ ക്രിയേറ്റ് ചെയ്യട്ടെ. എയുടെ ഒരു കോപ്പീനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബിയുടെ ഹെഡിന്റെ കൂടെ എയുടെ ടെയിൽ അല്ലേ കോയിൻസൈഡ് ചെയ്യേണ്ടത്? ബിയുടെ ഹെഡിന്റെ കൂടെ എയുടെ ടെയിൽ ആണ് കോയിൻസൈഡ് ചെയ്യേണ്ടത് എന്നാ ഇങ്ങനെയല്ലല്ലോ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചാൽ എന്തായിപ്പോയി? ഹെഡ് ഹെഡ് ആയിപ്പോയി കോയിൻസൈഡ് ചെയ്യുന്നത് അല്ലേ, ആണോ? ബിയുടെ ഹെഡിന്റെ കൂടെ എയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ തന്നെ വെക്കണം. ക്ലിയർ ആണോ? ഇനി അതിന്റെ കൂടെ ആരെയും കൂടി ആഡ് ചെയ്യണം? സീനെയും കൂടി ആഡ് ചെയ്യണം. അതിന്റെ കൂടെ സീനെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സീയുടെ ഒരു കോപ്പി ഉണ്ടാക്കുക. സീയുടെ ഒരു കോപ്പി ഉണ്ടാക്കി, കാണുന്നില്ലേ. എന്നിട്ട് നമ്മള് അതിനെ നമ്മളിതാ എയുടെ അല്ല ആ എയുടെ ഹെഡും സീയുടെ ടെയിലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യിക്കും. ചെയ്തില്ലേ? ചെയ്തോ? അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് വെക്ടറിന്റെ ടെയിൽ എവിടെയാന്ന് നോക്കുക. ഏറ്റവും ആദ്യത്തെ വെക്ടറിന്റെ ടെയിൽ ഇതാ ഇവിടെയല്ലേ, ആണോ? എന്നിട്ട് ലാസ്റ്റ് വെക്ടറിന്റെ ഹെഡ് എവിടെയാന്ന് നോക്കുക. ഫസ്റ്റ് വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ലാസ്റ്റ് വെക്ടറിന്റെ ഹെഡിലേക്കാണ് നമ്മൾ വെക്ടറിനെ വരയ്ക്കേണ്ടത് ഇവിടെ. ഫസ്റ്റ് വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ലാസ്റ്റ് വെക്ടറിന്റെ ഹെഡിലേക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ആൻസർ, നമ്മളുടെ ഫൈനൽ ആൻസർ എങ്ങനെ ഉണ്ടാവും പറഞ്ഞാല്, ഫസ്റ്റ് വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ലാസ്റ്റ് വെക്ടറിന്റെ ഹെഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ. ശരിയാണോ? അതായത് ഡയറക്ഷൻ ഇങ്ങനെ. ഇനി ഞാൻ പറയട്ടെ, ഇതാരായിരുന്നു? ഇത് ബി. ഇതാരായിരുന്നു? ഇത് എ. ഇതാരാ? ഇത് സി. അങ്ങനെയാണ് ഈ ബ്ലാക്ക് കളർ വെക്ടർ അതിന്റെ ഡയറക്ഷൻ കാണുന്നുണ്ടല്ലോ. അയാളാണ് നമ്മളുടെ ആര്? വെക്ടർ പ്ലസ് വെക്ടർ എ പ്ലസ് വെക്ടർ സി. ക്ലിയർ ആണോ? ഇനിയിപ്പോ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിപ്പോ സാറ് ബി പ്ലസ് എ പ്ലസ് സി അല്ലേ കണ്ടുപിടിച്ചത്? അതെ. എ പ്ലസ് ബി പ്ലസ് സി എന്തായിരിക്കും ചോദിച്ചു. എന്താ ചോദിച്ചത്? എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സിനെ കണ്ടുപിടിച്ച് നോക്കല്ല നമുക്ക്. എ പ്ലസ് ബി പ്ലസ് സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തട്ടെ.
ഇനി എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഒരു കോപ്പീനെടുത്തു, അതിനെ നമ്മൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വരച്ചു. എന്നിട്ട് എന്റെ ഹെഡിനോട് ആരുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യണം? ബിയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യണം അല്ലേ? ആണോ? അപ്പം എയുടെ ഹെഡിനോട് ബിയുടെ ടെയിൽ ദാ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യിച്ചു. കാണുന്നുണ്ടോ? എന്നിട്ട് അതിനുശേഷം എയുടെ ഹെഡിനോട് ബിയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യിച്ചു. അതിനുശേഷം നമ്മള് ബിയുടെ ഹെഡിനോട് ആരുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യാം? സിയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പം സിയുടെ ടെയിൽ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെയല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക? തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ അല്ലേ റിസൾട്ടന്റ്? ആണോ? അപ്പം ഏറ്റവും ആദ്യത്തെ വെക്ടറിന്റെ ടെയിൽ എവിടെയാണെന്ന് നോക്കുക. കാണുന്നുണ്ട്, ഏറ്റവും ആദ്യത്തെ വെക്ടറിന്റെ ടെയിലിൽ നിന്ന് ഏറ്റവും അവസാനിക്കുന്ന വെക്ടറിന്റെ ഹെഡിലേക്ക് ആയിരിക്കണം അല്ലേ എ പ്ലസ് ബി പ്ലസ് സി? ആണോ? യെസ്. നിങ്ങൾ നോക്ക്, ഇതാരായിരുന്നു? ഇത് നമ്മളുടെ എ ആയിരുന്നു അല്ലേ. ഇതാരായിരുന്നു? ഇത് ബി ആയിരുന്നു. ഇതാരാ? ഇത് സി. ഇതാണ് നമ്മളുടെ എ പ്ലസ് ബി പ്ലസ് സി അല്ലേ. ക്ലിയർ ആണോ? ഇയാളെടുത്ത് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ, ഞാനിപ്പോ വരച്ചതിലുള്ള ചെറിയ പാകപ്പിഴകളാണ്, പക്ഷെ എ പ്ലസ് ബി പ്ലസ് സിയും ബി പ്ലസ് എ പ്ലസ് സിയും ഏകദേശം ഒന്ന് തന്നെയല്ലേ? ആണോ? യെസ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരച്ചതെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിയും സി പ്ലസ് ബി പ്ലസ് എയും ഒന്ന് തന്നെയായിരിക്കും. വാട്ട് ഇഫ് വൺ വെക്ടർ ഇസ് ടു നോർത്ത് ആൻഡ് അതർ ടു സൗത്ത്, ഹൗ ടു ഡ്രൂ ദ ട്രയാങ്കിൾ മെത്തേഡ്? ഓക്കെ, ഒരു വെക്ടർ നോർത്തിലേക്കും മെത്തേഡ് സൗത്തിലേക്കുമാണെങ്കിൽ എങ്ങനെ ട്രയാങ്കുലർ മെത്തേഡ് ചെയ്യാം? പറയാം പറയാം. എന്തായാലും ഇത് മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാല്, എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിലും ബി പ്ലസ് എ പ്ലസ് സി ആണെങ്കിലും ഓർഡർ മാറിയാൽ വെക്ടറിന്റെ സമ്മിന് മാറ്റം ഉണ്ടാവില്ലല്ലോ. മാറ്റം ഉണ്ടാവോ? ഇല്ലല്ലോ. ഇല്ല. അടുത്തതായിട്ട് നമ്മളോട് ഇപ്പം ഒരാള് ചോദിക്കുന്നത്, ഒരു വെക്ടർ നോർത്തിലേക്കും മറ്റേ വെക്ടർ സൗത്തിലേക്കുമാണ് എങ്ങനെയാ ട്രയാങ്കുലർ മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്നല്ലേ ചോദിച്ചത് അല്ലേ? അതായത് ഇതാണ് നമ്മളുടെ എ എന്ന് സങ്കല്പിക്കുക. ഇനി ഇതാണ് നമ്മളുടെ ബി എന്നും സങ്കല്പിക്കാം അല്ലേ. ഇങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ട്രയാങ്കുലർ മെത്തേഡ് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ ട്രയാങ്കുലർ മെത്തേഡ് യൂസ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഞാൻ പറയും, ട്രയാങ്കുലർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നത് എപ്പോഴാ? അത് സെയിം ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ അല്ലാത്ത സിറ്റുവേഷൻ വന്നപ്പോഴല്ലേ നമ്മൾ ട്രയാങ്കുലർ മെത്തേഡ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. ആണോ? കാരണം നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് ആണെങ്കിൽ നേരെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടറുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാല് ഒന്നിനെ മറ്റേന്ന് സബ്ട്രാക്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇതിപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അല്ലേ? ആണോ? Isn't this in opposite direction? Yes. Yes, sir. അപ്പൊ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി അതല്ല നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് ട്രയാങ്കുലർ മെത്തേഡ് തന്നെയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിൽ വി ക്യാൻ യൂസ്. എങ്ങനെ നോക്കിക്കോ, നമ്മൾ പറഞ്ഞ റൂൾ അതേപോലെ ഫോളോ ചെയ്യാം. എന്ത്? എയുടെ ഒരു കോപ്പി എടുക്കാം. എയുടെ ഒരു കോപ്പി എടുത്തു. എയുടെ ഒരു കോപ്പിനെ നമ്മൾ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി വരച്ചു. കുഴപ്പമില്ലല്ലോ.
എന്നിട്ട് ബിയുടെ ഒരു കോപ്പി എടുക്ക, ബിയുടെ ഒരു കോപ്പി എടുക്ക, ബിയുടെ ഒരു കോപ്പി എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തു അല്ലേ, കാണുന്നില്ലേ? എയുടെ ഹെഡിനോട്, ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിനോട് സെക്കൻഡ് വെക്ടറിന്റെ ടെയിൽ കോയിൻസൈഡ് ചെയ്യാനല്ലേ പറഞ്ഞത്, ആണോ? അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെയല്ലേ കൊണ്ട് കോയിൻസൈഡ് ചെയ്യേണ്ടത് അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിനോട് സെക്കൻഡ് വെക്ടറിന്റെ ടെയിൽ കോയിൻസൈഡ് ചെയ്യണം. ഞാൻ അതിന്റെ നേരെ മേലെ തന്നെ വരയ്ക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഫസ്റ്റ് വെക്ടറിന്റെ ഹെഡിനോട് സെക്കൻഡ് വെക്ടറിന്റെ ടെയിൽ കോയിൻസൈഡ് ചെയ്യിച്ചില്ലേ, ചെയ്തിച്ചോ, ചെയ്യിച്ചോ, മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ, എവിടെയാണോ ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ ഉള്ളത് അത് ഇവിടെയാണ് അല്ലെ, ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ അല്ലെ, ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ. ലെറ്റ് മീ സേ, ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ ഇവിടെയല്ല ഉള്ളത്, അവിടെ നിന്ന് ഹെഡ് ഓഫ് ദ ലാസ്റ്റ് വെക്ടറിലേക്കാണ് വരയ്ക്കേണ്ടത്, ഹെഡ് ഓഫ് ദ ലാസ്റ്റ് വെക്ടറിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ റെഡ് കളറിലുള്ള വെക്ടർ വെക്ടർ എ ആണ്, ബ്ലാക്ക് കളറിലുള്ള വെക്ടർ വെക്ടർ ബി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഗ്രീൻ കളറിലുള്ള വെക്ടർ ആണ് എന്ത്, എ മൈനസ് അല്ല, വെക്ടർ എ പ്ലസ് വെക്ടർ ബി അല്ലേ, ആണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെറുതായി പോയാൽ കാരണം എന്താ, എ ചെറുതും ബി വലുതും ആണ്, ബി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ ആണോ? അപ്പം ഇതിലും നമുക്ക്, ഇതിൽ നമുക്ക് ട്രയാങ്കുലർ മെത്തേഡ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയാം, പക്ഷേ നമുക്ക് ട്രയാങ്കുലർ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കാം. മനസ്സിലായില്ലേ? സോ നമ്മൾ ആ വേഗം പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ സാർ. ആ ഒരു എ പ്ലസ് ബി എന്ന് പറയുന്ന ലെങ്ത് ഇല്ലേ, ആ അത് ബി മൈനസ് എക്ക് ഈക്വൽ അല്ലേ? എ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ ലെങ്ത് ബി മൈനസ് എക്ക് ഈക്വൽ അല്ല, അല്ല അല്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന് നമുക്ക് അടുത്ത ക്ലാസ് പറയാട്ടോ. ക്ലിയർ? നമുക്കിപ്പോ സമയമില്ലല്ലോ. ഓക്കെ സർ, ഒന്ന് ഓർമ്മിപ്പിക്കണേ, സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ട്രയാങ്കുലർ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ സർ. ഓക്കെ, ദൻ വി കൻ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ബൈ. താങ്ക് യു സർ. യു സർ. യു സർ. താങ്ക് യു സർ.